ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ നിഷാ ഹരിദാസ്. ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു ഗ്ലാസ് പെയിൻറ്റിംഗ് ആണ്. കുറേ മുന്നേ വരച്ചൊരു ഗ്ലാസ് പെയിൻറ്റിംഗ് ആണ്. ഇതുപോലുള്ള കുറച്ച് പെയിൻറ്റിങ്സ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടിട്ട് ഒന്ന് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഈ ഒരു പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് രാമായണത്തിൻ്റെ ഒരു ഭാഗമാണ്. രാമായണത്തിൽ പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് രാമനും സീതയും വിവാഹാനന്തരം അവർ വനവാസത്തിന് പോകുന്നത്. വനവാസത്തിന് പോകുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ലക്ഷ്മണനും ഉണ്ടാവും. അപ്പോൾ അവർ അവിടെ നിന്ന് അവരവരുടെ ജീവിതം അത് കാട്ടിലാണ് എല്ലാവരും. ഓക്കെ, അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സീതാദേവി ഒരു സ്വർണ്ണമാനെ കാണുന്നതും അതിന് വേണമെന്ന് ആവശ്യപ്പെട്ട് രാമനോട് പറയുന്നതും. അപ്പോൾ രാമൻ എന്ത് ചെയ്യും? ഭാര്യ ഒരുപാട് ഒരു ആഗ്രഹം പറഞ്ഞല്ലേ, അപ്പോൾ ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട് ഈ മാന പിടിക്കാൻ വേണ്ടിയിട്ട് പോകും. മാനാണെങ്കിലോ മാരീച എന്ന് പറയുന്ന ഒരു രാക്ഷസനായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് രാമൻ പോകുന്നതാണ്. പോയി കുറേ കഴിയുമ്പോൾ എന്താവും, ഒരു ഒച്ച കേൾക്കും ലക്ഷ്മണാന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഒച്ച കേൾക്കുമ്പോൾ സീതാദേവി വിചാരിക്കും അത് രാമൻ്റെ ഒച്ചയാണ്, രാമൻ എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ടെന്നാണ്. പക്ഷെ അത് അല്ലായിരിക്കും. ലക്ഷ്മണനോട് എന്ത് പറയും, രാമൻ്റെ അടുക്കൽ പോയിട്ട് രാമൻ എന്ത് പറ്റിയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് സീതാദേവി പറയും. സോ കുറച്ച് അവിടെ ഒരു എന്തോ നോ എസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക, ലക്ഷ്മണന് ഒരു രേഖ വരയ്ക്കും. അതിൻ്റെ പേരാണ് ലക്ഷ്മണ രേഖ. ഈ ലൈൻ ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സീതാദേവിനോട് പറയും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലക്ഷ്മണൻ കാട്ടിലേക്ക് പോകും. ആ സമയത്താണല്ലോ നമ്മുടെ രാവണൻ വന്നിട്ട് സീതാദേവിനെ എടുത്തുകൊണ്ട് പോണത്. ആ ഒരു ക്രോസ് സീതാദേവി എന്ത് ചെയ്യും, ലൈൻ ക്രോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഈ സ്റ്റോറി. അത് ഞാനിങ്ങനെ പറഞ്ഞതുള്ളൂ, അത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് രാമായണത്തിൽ. അപ്പോൾ ഇത് അത്ര ക്ലിയർ ആയിട്ടുള്ളൊരു ഷൂട്ടിംഗ് അല്ലെങ്കിൽ പോലും ഈ ഒരു പെയിൻറ്റിങ് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് എൻ്റെ പെയിൻറ്റിങ്സിൽ വെച്ചിട്ട്, എൻ്റെ സ്വന്തം ഐഡിയയാണിത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും, പൊതുവെ ഇല്ലാ ഇതുവരെയും കാണാത്ത സൈസ് ഉള്ള ഒരു ഇലകളും ചെടികളും പൂക്കളും തുമ്പികളൊക്കെ ഇവിടെ കാണാൻ പറ്റും. കളർ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കളർ, ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇത് കണ്ടോ ഇങ്ങനെ കാണുമ്പോൾ ലൈക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു സ്റ്റോറിയാണ് ഞാനിവിടെ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ്സിലാണ് വരച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് മുന്നേ വരച്ചൊരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നിങ്ങൾ കണ്ടു തന്നെ ആസ്വദിക്കുക, കണ്ടു തന്നെ മനസ്സിലാക്കുക. എന്താ സ്പെഷ്യലായിട്ട് കണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെന്താ പറയണ്ടേ, ഇതിൽ ഡിഫറെൻ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ മനസ്സിലാവും ഞാൻ പറയാതെ തന്നെ. പറഞ്ഞെന്തായാലും ബോറടിപ്പിക്കുന്നില്ല, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു. സോ എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ട് കാണുക. അപ്പോൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൂടി കൊടുക്കണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കണ്ട് എൻജോയ് ചെയ്യാം.